ഈ സംസ്ഥാനത്തെ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ അടുത്ത ഞാൻ പറയുന്നത് സ്വാഭാവികമായി വാട്ട് എവർ ഈസ് എത്രയോ ആയിക്കോട്ടെ എമൗണ്ട് എത്രയോ ആയിക്കോട്ടെ ഒരു അന്വേഷണ ഏജൻസി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളപ്പോ സ്വാഭാവികമായും കളങ്കിത എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ അയാൾ തന്ന ഇലക്ട്രിക് ബോണ്ടുകൾ തിരിച്ചു കൊടുക്കാറ് ഇതാ ഞങ്ങളുടെ കയ്യിൽ ശുദ്ധമാണ് എന്ന് പറയാൻ ബി ജെ പിയോ കേന്ദ്ര സർക്കാരോ തയ്യാറാകുന്നു പിന്നെ ഇതേ രീതിയിലായിരുന്നല്ലോ ശാരദ ചിട്ടി ഫണ്ട് ശ്രീ ശംഖുവിന് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ഹിമന്ത് ബിശ്വാ ശർമ്മ ആ ശർമ്മയുമായി ബന്ധപ്പെട്ട് ശാരദാ ഫണ്ടിന്റെ കാലത്ത് എന്തായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിലപാട് പക്ഷെ പിന്നീട് അദ്ദേഹം ബി ജെ പിയുമായി സഹകരിച്ചു ആ അന്വേഷണം ഇന്ന് അവിടെ പോയി നിൽക്കുന്നു ഇപ്പൊ ശ്രീ സുരേഷ് പി എം സുരേഷ് ബാബുവിന്റെ പാർട്ടി എൻ സി പി ആ എൻ സി പിയെ പറ്റി പണ്ട് ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് എൻ സി പി എന്നാൽ നാച്ചുറലി കറപ്റ്റഡ് പാർട്ടി എന്നാണ് ആ നാച്ചുറലി കറപ്ഷന്റെ ക്യാപ്റ്റൻ ആണ് അജിത് പവാർന്നാണ് പറഞ്ഞത് അജിത് പവാർ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ പാളയത്തിലാണ് അജിത് പവാറിനെതിരെയുള്ള അന്വേഷണം അവിടെ പോയി നിൽക്കുന്നു അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി ഇരുപത്തി ഒന്ന് കേസിൽ നൂറ്റി പതിനഞ്ച് കേസും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രമാകുമ്പോൾ ബാക്കി ആറ് കേസിൽ ഉള്ള രണ്ട് കേസുകൾ സ്വന്തം പാളയത്തിലെ ഒതുക്കാൻ വേണ്ടി ആകുമ്പോൾ അത് അന്യ അത് സ്വാഭാവികമായും സംശയത്തിന്റെ മുഴയിലേക്ക് വരില്ലേ അങ്ങനെ വരുമ്പോ അതിനകത്ത് എന്ത് ക്ലാരിഫിക്കേഷനാണ് കേന്ദ്ര സർക്കാരിനോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കോ കൊടുക്കാനുള്ളത് ഒരാൾ പ്രതി ഏർക്കപ്പെടുന്നു അയാൾ ഉടനെ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം പാർട്ടി ബി ജെ പി തീരുമാനിക്കണ്ടേ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നു ആ അന്വേഷണ ഏജൻസികൾ ഞങ്ങൾ ഭരിക്കുന്ന സംവിധാനത്തിന് കീഴിലുള്ളവയോണ്ട് ഇതാ ഈ ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരികെ കൊടുക്കുമോ മടക്കി കൊടുത്ത് ഇതാ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുമോ അതാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിന്റെ പതിനാലാമത്തെ മണിക്കൂറിൽ വളരെ കൃത്യമായി നാനൂറ് സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു ഓവർ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്ന പ്രസ്ഥാനം അവർ സ്റ്റാർ ക്യാമ്പയിനറിൽ സ്റ്റാർ ക്യാമ്പയിനറായ നരേന്ദ്രമോദി തന്നെ പ്രൈം മിനിസ്റ്റർ തന്നെ തന്റെ എല്ലാ വേദികളിലും ഫോർ ഹൺഡ്രഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്ര ഇത്ര ഇങ്ങനെ സാധാരണക്കാരന്റെ ചോദ്യം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് അല്ല എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞു കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിലുള്ള ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് അപ്രൂവർ മാറുന്ന മൊഴികൾ മാത്രമാണ് എന്നുള്ളതാണ് ആ അപ്രൂവർ മാറുന്ന മൊഴികൾ ഒരിക്കലും വിശ്വാസ യോഗ്യത അല്ല അത് യോഗ്യമല്ല യാതൊരു സംശയവും വേണ്ട അത് ഈ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസിനോട് തന്നെ വ്യക്തമാണ് അവർക്ക് അവരുടെ മൊഴികൾക്കോ അവരുടെ വാദങ്ങൾക്കോ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല എന്നത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്രൂവൺ ഫാക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കൃത്യമായ നിലപാടെടുക്കുന്നത് പറഞ്ഞു സുരേഷ് ബാബു സാർ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ യാതൊരു തെളിവില്ല അപ്രൂവർമാരുടെ മൊഴി അവർക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല അദ്ദേഹം നിരപരാധിയാണെന്നാണ് അപ്പോൾ അദ്ദേഹം അതിനോടൊപ്പം പറയുന്നത് ഡൽഹി കോൺഗ്രസ് പാർട്ടി ഇത്രയും കാലം അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു തെളിവില്ലാത്തൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ബി ജെ പിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആരോപണങ്ങളാണ് ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിയും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അജയ് മാക്കനെ പോലെയുള്ള സീനിയർ നേതാക്കളും കഴിഞ്ഞ വർഷം വരെ ഉന്നയിച്ചത് ഐ എൻ ഡി എ അലയൻസിലേക്ക് ആം ആദ്മി പാർട്ടി ഇറങ്ങിയതോടുകൂടി ഗംഗയിലേക്ക് മുങ്ങുന്ന ആൾക്കാരൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ അരവിന്ദ് കെജ്രിവാൾ പെട്ടെന്ന് ശുദ്ധീകരിക്കപ്പെട്ടതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ പറഞ്ഞിരുന്ന നിലപാട് ഇതല്ല എന്ന് ഞാൻ പറയട്ടെ രണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നോക്ക് എന്തിനാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം വരുന്നതിന് മുൻപ് ഇരുപതിനായിരത്തിൽ താഴെയുള്ള കോൺട്രിബ്യൂഷൻസിന് യാതൊരു കണക്ക് ും ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നില്ല അതായത് ഇരുപതിനായിരത്തിന് മുകളിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നുള്ളൂ അതിന് റെസീറ്റ്സ് ഇഷ്യൂ ചെയ്തിരുന്നുള്ളൂ നോൺ സോഴ്സസ് ആയിട്ട് കാണിച്ചിരുന്നുള്ളൂ അതിന് താഴെയുള്ള എന്താണ് സംഭാവനകൾ മുഴുവൻ അൺനോൺ സോഴ്സസ് എന്താണ് ഇത് കള്ളപ്പണത്തിൻ്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമായിട്ട് നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പം തെരഞ്ഞെടുപ്പ് സംഭാവനകൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ സംഭാവനകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊണ്ണൂറ്റി ആറ് ശതമാനവും അതായത് ഈ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുമ്പാകെ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഹർജി സമർപ്പിച്ചിട്ടുള്ള എന്താണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന എ ഡി ആർ തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റാറ് ശതമാനവും അൺനോൺ സോഴ്സസ് ആയിരുന്നു ഏതാണ്ട് നൂറ്റൻപത് കോടി രൂപ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ മാത്രം കള്ളപ്പണമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ടത് ഇങ്ങനെയുള്ള സംഭാവനകളിലൂടെയാണ് ഇതിനെ ട്രാൻസ്പെറൻ്റ് ആക്കാനും ഇതിനെ അക്കൗണ്ടബിൾ ആക്കാനും ഇതിൻ്റെ സെക്യൂരിറ്റി എൻഷർ ചെയ്യാനാണ് ഇത് സംഭാവന ചെയ്യുന്ന ആളുകൾക്ക് സ്വകാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ ഒരു വ്യവസായിയായിട്ടൊരാൾ അയാൾക്ക് ഇന്ന പാർട്ടി രാജ്യം വരിച്ചാലാണ് വ്യവസായ അന്തരീക്ഷം നന്നാവുക എന്നൊരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയോട് മാനസികമായിട്ടുള്ള അനുഭാവം ഉണ്ട് അദ്ദേഹത്തിന് പക്ഷേ പാർട്ടിക്ക് സംഭാവന കൊടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല അദ്ദേഹം ബി ജെ പിക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തു അടുത്ത ദിവസം കോൺഗ്രസ്സുകാര് സി പി എംമാരെയുള്ള വീട്ടിൽ വരും നിങ്ങൾ അവിടെ ഒരു ലക്ഷം കൊടുത്താൽ എനിക്ക് രണ്ട് ലക്ഷം തരണം എന്ന് പറയും അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഇവിടെ നാട്ടിൽ വ്യവസായം നടത്താൻ കഴിയാത്ത സാഹചര്യം വരും ഇങ്ങനെ ആരെയും ഭയക്കാതെ വോളണ്ടറി ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് സ്വകാര്യമായിട്ട് രഹസ്യമായിട്ടും ചെയ്യാനുള്ളൊരു ഏർപ്പാട് എന്നുള്ള രീതിയിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് ഇലക്ട്രൽ ബോണ്ട് ബി ഒരു ദിവസം ിക്കല്ല <laughs> ചെയ്ത് <laughs> <laughs> അങ്ങയുടെ വഴുത്തിൽ അങ്ങ് സംസാരിച്ചു ജെ പി പ്രഖ്യാപിക്കുകയല്ല ചെയ്തത് അതൊരു മണി ബില്ലായി പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കുകയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടാണ് എങ്ങനെയാണ് ബാങ്കിലൂടെ മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ നടപ്പാക്കപ്പെടുന്നുള്ളൂ എസ് ബി ഐ എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്കിൽ മാത്രമാണ് അതായത് കെ വൈ സി ഡീറ്റെയിൽസ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഒരാൾ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നത് ആ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നത് രാജ്യത്തെ എന്താണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരു പാർട്ടിക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ പണം എൻക്യാഷ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഒരു അൺനോൺ സോഴ്സസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ ഇല്ലാണ്ടിയാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ പാർട്ടികളും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ആയിരത്തി കോടി രൂപ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇടയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ടായിട്ടാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് തന്നിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് അറിയോ ഈ പറയുന്ന ആളുകളുടെ പരിശോധിച്ചിട്ട് ഇതിൽ തെറ്റായിട്ടുള്ള കച്ചവടങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ പെട്ടിട്ടുള്ള

പോളിസിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ മദ്യ കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ട് അറുന്നൂറ് കോടി രൂപ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വെട്ടിച്ചു അവിടെ ലൈസൻസുകൾ കൊടുക്കാൻ വേണ്ടി നൂറ് കോടി രൂപ കമ്മീഷനായിട്ട് മേടിച്ചു ആ പണം അവർ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കന്മാർ ജയിലിലായി അഴിമതിക്കെതിരെ വലിയ സമരം നടത്തിയിട്ട് അഴിമതി രാജ്യത്ത് തുടച്ചു നീക്കുന്നതിന് ചിഹ്നമായിട്ടുള്ള ചൂല് തെരഞ്ഞെടുപ്പ് ചിഹ്നമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് ഡൽഹിയിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് കറുത്ത കുതിരായിട്ട് തിരഞ്ഞെടുക്കാൻ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ആ അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ച പാർട്ടിയുടെ മുഖ്യമന്ത്രി ഇന്നൊരു അഴിമതി കേസിൽ ജയിലിൽ കിടക്കുകയാണ് എന്തൊരു വൈരുദ്ധ്യം നോക്കൂ ആം ആദ്മി പാർട്ടിയുടെ ചരിത്രം മുഴുവൻ ഇങ്ങനത്തെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായതുകൊണ്ട് നമുക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ലാൽബത്തി കൾച്ചറിനെതിരെ വി ഐ പി കൾച്ചറിനെതിരെ വളരെ ശക്തമായി പ്രഖ്യാപനങ്ങൾ നടത്തി സമരം നടത്തി മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് ഔദ്യോഗിക കാറ് വേണ്ട ഔദ്യോഗിക വസതി വേണ്ട ഞാൻ ഷൂസ് ഇടില്ല ചെരുപ്പ് മാത്രമേ ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞു വി ഐ പി കൾച്ചറിനെതിരെ സംസാരിച്ചു തുടങ്ങിയിട്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇപ്പോൾ സി ബി ഐ അന്വേഷണം നടക്കുന്നത് സ്വന്തം വസതി അൻപത്തിരണ്ട് കോടി രൂപ മുടക്കിയിട്ട് റെനോവേറ്റ് ചെയ്തതിന്റെ പേരിൽ രാജ്മഹലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് സാധാരണക്കാരൻ്റെ ആം ആദ്മിയുടെ പാർട്ടി എന്ന് പറഞ്ഞ ആൾ അൻപത്തിരണ്ട് കോടി രൂപ എടുത്ത് സ്വന്തം വീട് പുതുക്കിപ്പെടുത്തു രാജ്മഹൽ നിർമ്മിച്ചു അങ്ങനെ വിരോധാഭാസങ്ങളുടെ ആകത്തൊക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട് ഭരണത്തിലെടുത്ത് ഒരു മുഖ്യമന്ത്രി കയ്യാമ്പ വെച്ച് റോട്ടിലൂടെ നടത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തുക്കുമ്പോൾ സമരം നടത്തിയിരുന്ന ആളുകൾ ഇന്ന് സ്വയം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു അന്വേഷണ ഏജൻസി അവർക്ക് സമൻസ് കൊടുക്കുമ്പോൾ പറയുന്നു മുഖ്യമന്ത്രിയായിട്ടുള്ള എനിക്ക് സമൻസിനോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഞാൻ അവർക്ക് മുമ്പിൽ ഹാജരാകേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി െന്ന് പറഞ്ഞെങ്കിൽ നിയമത്തിന് മുകളിലുള്ള ആളാതാ പറയുന്നത് ഇയാൾ രാഷ്ട്രീയപ്രവർത്തനം തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആലോചിക്കേണ്ടത് ഇതയാള് എന്താണ് പാർലമെന്റിന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ലോക്പാൽ എന്ന് പറയുന്ന ഒരു നിയമം പാസാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങുന്നു അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് മേലെ ഒരു സ്വയം പ്രഖ്യാപിത കൂട്ടായ്മയ്ക്ക് വിധി നിർണയം നടത്താനുള്ള അധികാരം ഉണ്ടെന്ന് പാർലമെന്റിന്റെ കത്തിമുറിയിൽ നിർത്തിക്കൊണ്ട് ലോക്പാൽ പാസാക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ സ്വയം തെരഞ്ഞെടുക്കപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികവാസികൾ താമസം തുടങ്ങിയപ്പോൾ പറയുകയാണ് തെരഞ്ഞെടുക്കപ്പെടാത്ത എൽ ജിക്ക് എന്നോട് എങ്ങനെ ഭരണം നടത്തണം എന്ന് പറയാൻ അധികാരമില്ല ആയിട്ടുള്ള ആൾക്കാരാണ് ഭരണം എങ്ങനെ നടത്തണം തീരുമാനിക്കുന്നത് കൊല്ലം മുമ്പ് ഇവർ പറഞ്ഞിരുന്നത് അങ്ങനെയല്ല ആയിട്ടുള്ള ആൾക്കാർക്ക് മേലെ ജനങ്ങൾക്ക് നിയന്ത്രണാധികാരം വേണം അപ്പോൾ ഇവരുടെ ജീവിതം ഇവരുടെ ഭരണം ഇവരുടെ നയം തുടർച്ചയായിട്ടുള്ള ആൾമാറാട്ടങ്ങളുടെ എന്താ പറയുക മറുകണ്ടം ചാടലുകളുടെ മലക്കം മറച്ചിലുകളുടെ ആകെ തുകയായതുകൊണ്ട് ഇതിലൊന്നും അത്ഭുതമില്ല പക്ഷേ ഇത് വലിയൊരു വിരോധാഭാസമാണ് അഴിമതിക്കെതിരെ തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം ഏറ്റവും വലിയ അഴിമതിയുടെ പതാകവാഹകരായി നിൽക്കുന്ന സന്ദർഭം ിൽ അവർക്കെതിരാണോ അവർക്കൊപ്പമാണോ എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു ചരിത്രഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് നിങ്ങൾക്ക് ഈ അഴിമതിയെപ്പറ്റി ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല അരവിന്ദ് കെജ്രിവാൾ ചെയ്തത് തെറ്റാണെങ്കിൽ അയാൾ നിയമവിശ്വാസിക്കുന്ന ശിക്ഷ നേരിടട്ടെ എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല അയാള് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ നിരപരാധിയാണെങ്കിലും നിരപരാധിത്വം തെളിയിക്കട്ടെ അപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ ഞങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുള്ളൊരു അഴിമതി ആരോപണമാണല്ലോ അതിൽ അയാൾ സംശുദ്ധി തെളിയിക്കട്ടെ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ എന്താ പറയുക വളരെ സ്വാർത്ഥമായിട്ടുള്ള സങ്കുചിത രാഷ്ട്രീയ താല്പര്യം മാത്രം വെച്ചുകൊണ്ട് കൺമുന്ന അഴിമതി അഡ്രസ് ചെയ്യാതെ അപ്പുറത്തിരിക്കുന്ന ഫാസിസ് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നിങ്ങളുടെ ഈ കാപട്യം നിങ്ങളുടെ ഈ നിലപാടില്ലായ്മ ഇതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയം പോകുന്നത് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിന് പേടിയൊന്നുമില്ല നിങ്ങളെന്ന് പറഞ്ഞതുപോലെ ഭാർന്ന് പറഞ്ഞത് മുഖ്യ പ്രധാനമന്ത്രിയാണ് ഇത്തവണ നാനൂറിലെ വേറെ സീറ്റുകൾ നേടാൻ കഴിയും എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് ഇതിനേക്കാൾ കരുത്തരായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ഡൽഹിയിൽ ഏഴിലേഴ് സീറ്റും മേടിച്ചത് അന്ന് അരവിന്ദ് കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണമെന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഈ പറയുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായി തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെയുള്ള അരവിന്ദ് കെജ്രിവാളിനെ വെല്ലുവിളിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഡൽഹിയിൽ ഞങ്ങൾ ഏഴിൽ ഏഴ് സീറ്റും മേടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ജൽബോർഡ് സ്കാമ് ഡൽഹി ലിക്കർ സ്കാം ഹൗസ് റെനോവേഷൻ സ്കാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഞ്ചോ ആറോ പ്രധാനപ്പെട്ട സ്കാമുകൾ അതിൽ പെട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ മൂന്ന് മന്ത്രിമാർ ജയിലിൽ കഴിയുന്ന സത്യേന്ദ്ര ജയിന് അതേപോലെ തന്നെ മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാൾ മൂന്ന് മന്ത്രിമാർ ജയിലിൽ കഴിയുന്ന തുടർച്ചയായിട്ട് ജനവിരുദ്ധ നായകളുടെ പേരിൽ വിമർശിക്കപ്പെടുന്ന ഒരു സർക്കാരിനെ വളരെ കംഫോർട്ടബിൾ ആയിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസം ബിജെപിക്ക് ഉണ്ട് അതിനുവേണ്ടി എടീ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഞങ്ങള് നിയമത്തെ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഭയന്നുകൊണ്ട് അഡ്വഞ്ചറിന് നിൽക്കാതെ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞതിന് ശേഷം അഴിമതിയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം തെരഞ്ഞെടുപ്പ് കാലം കഴിയുന്നവരെ വളരെ സേഫായിട്ടുള്ള രാഷ്ട്രീയം കളിക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് വരും പോവും രാജ്യം ഭരിക്കുക എന്നുള്ള നിയമരായിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ നിർലോ നിർഭയമായി നടത്തുക തന്നെ ചെയ്യും അതാണ് കോൺഗ്രസിന്റെ ചോദ്യം ചെയ്യുന്നില്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി ആപ്പ് വന്നതെങ്ങനെയാണ് അഴിമതിക്കെതിരെ ചൂലെടുത്തുകൊണ്ടാണല്ലോ അല്ലേ അഴിമതി മുക്തമാക്കും ആ നാടിനെ എന്ന ഒരു മുദ്രാവാക്യം നിർത്തിക്കൊണ്ടാണല്ലോ ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത് മുഖ്യധാരയിലേക്ക് വന്നത് അങ്ങനെയാണല്ലോ പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ എന്താ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ വിശുദ്ധനാക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹത്തിനെതിരെ തെളിവുകളില്ല എന്ന് പറയുന്നു പക്ഷേ നിങ്ങൾ ഉയർത്തേണ്ട നിങ്ങളിൽ നിന്നും ഞങ്ങളെ പോലുള്ളവർ പ്രതീക്ഷിക്കുന്ന ഇതാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടണം അത് നീതിപീഠം തീരുമാനിക്കട്ടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വല്ലാതങ്ങ് ആപ്പിനപ്പുറത്തേക്ക് ആപ്പിനുള്ളവരെക്കാൾ സ്നേഹം കോൺഗ്രസിനാണോ എന്ന് തോന്നിപ്പോകുന്നു രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് ശ്രീ ശങ്കുവിന്റെ ഇലക്ട്രോണിക് ബോണ്ടുമായി ബന്ധപ്പെട്ട പരാമർശം ഞാൻ പറഞ്ഞ എന്താണ് വളരെ ഫ്രീ ആയി ആരും അറിയാതെ വളരെ രഹസ്യാത്മകമായി ആരെയും ഭയപ്പെടാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് സംഭാവന നൽകാൻ ഇലക്ടറൽ കോണ്ടിന് സാധിക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ ശ്രീ ശംഖു ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന അൽഫാൻ ന്യൂമറിക്കൽ നമ്പറുകൾ എന്തിനാണ് ഉള്ളതാണ് അൽഫാൻ ന്യൂമറിക്കൽ നമ്പറുകൾ ആരുടെ കയ്യിലാണുള്ളത് അത് എസ് ബി ഐയുടെ കയ്യിലാണുള്ളത് എസ് ബി ഐ ആരും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആരുടെ കീഴിലുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴ് ഒരിക്കലുമല്ല കേന്ദ്ര സർക്കാരിന് എസ് ബി ഐയിൽ നിന്ന് നമ്പറുകൾ പ്രകാരം ആർക്കാണ് കൊടുത്തതെന്ന് അറിയാൻ ഈ രാജ്യത്ത് ഇന്നത്തെ പ്രസന്റ് പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ആര് ഫണ്ട് കൊടുത്തു ബാക്കി പാർട്ടികൾക്ക് അറിയാൻ പറ്റില്ല ബാക്കി പാർട്ടികൾക്ക് ആര് ഫണ്ട് കൊടുത്തത് കൃത്യമായി കേന്ദ്ര സർക്കാരും ബി ജെ പിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ആൽഫാൻ ഉമറയ്ക്കൽ നമ്പറുകൾ കൂടി സബ്മിറ്റ് ചെയ്യാൻ സുപ്രീം കോടതി പറയുന്നത് അപ്പൊ കോടതി ഉൾപ്പെടെയുള്ള രാജ്യത്ത് കോടതികൾക്ക് ഏത് സമയത്തും ഇത് വെരിഫൈ ചെയ്യാൻ സാധിക്കും കേന്ദ്ര സർക്കാരിന് മാത്രമല്ല വെരിഫൈ ചെയ്യാൻ സാധിക്കും അല്ലല്ല മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ ആരോപണം എന്നാലും നോക്കൂ കേന്ദ്ര സർക്കാർ മോണിറ്റർ ചെയ്യാണ് തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അല്ല ശേഷവും ആം ആദ്മി പാർട്ടിക്കെതിരായ ഞങ്ങളുടെ നിലപാട് വിലത്തിട്ട് നിങ്ങൾ പറയാണ് ഞാൻ ചോദിക്കട്ടെ അജിത് പവാറിനെതിരായിട്ടുള്ള നിലപാടിൽ ബി ജെ പി ഓളം ചേർത്തില്ലേ എവിടെയാണ് അജിത് പവാർ ഇപ്പോ കളങ്കിയതെന്നല്ല അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടോ നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അജിത് പവാർ അടക്കം നിങ്ങളുടെ പാളയത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും നിങ്ങൾ വെള്ള വെള്ളപൂശിയില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കും മേഘാലയിൽ കോങ്ങാട് സാമയെ കാണണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ മേഘാലയയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് തീഹാർ ജയിലിൽ വരേണ്ടി വരും എന്ന് പ്രസംഗിക്കുന്നത് അമിത്ഷായാണ് അതേ അമിത്ഷാ ഇലക്ഷൻ റിസൾട്ട് വന്നതില് ഒരാഴ്ചയ്ക്ക് ശേഷം മേഘാലയയിൽ പറന്നിറങ്ങി അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കി അപ്പൊ നിലപാടിൽ വെള്ളം ചേർത്തത് ആരാണ് എന്ന് ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ശാരദാ ചിക്കുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാന കണ്ണി എന്ന് ബി ജെ പി തന്നെ പറഞ്ഞവർന്നാൾ പ്രധാന കണ്ണി അറസ്റ്റ് ആക്കപ്പെടേണ്ടയാൾ കൊള്ള നടത്തിയാൾ എന്ന് ബി ജെ പി തന്നെ പ്രസംഗിച്ചിടന്ന ആളെ നാളെ പിറ്റേതൊക്കെ പിറ്റേന്ന് ബിജെപി പാർട്ടിയിലേക്ക് എത്തുന്നു അയാൾ പരിശുദ്ധരായിരുന്നു അയാൾക്കെതിരായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും കൂട്ടിക്കെട്ടുന്നു അപ്പോ അത് ഈ പ്രസന്റ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ നടന്നു അങ്ങനെയാണ് എന്തുകൊണ്ട് കോൺഗ്രസ് പോകുന്നില്ല നിങ്ങൾക്ക് നിയമയുദ്ധം നടത്താമല്ലോ ആരാണ് നിയമയുദ്ധം നടത്താത്തത് നിങ്ങൾ പറഞ്ഞു വരുന്നത് അതായത് ബി ജെ പി പാളയത്തിൽ ചേക്കേറിയ ആളുകളുണ്ടല്ലോ നിങ്ങൾ അതായത് ഈ അഴിമതി ആരോപണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പി പാളയത്തിൽ ചേക്കേറിയവർ അവരുടെ പേരുകളാണല്ലോ നിങ്ങൾ എണ്ണി എണ്ണി പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് അങ്ങനെ ഒരു ഒരു നിയമ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് നിങ്ങളുടെ പരാജയമല്ലേ എക്സ്പോസ് അല്ലോ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തെ പറ്റിയാണ് ശങ്കു നേരത്തെ പറഞ്ഞു ചിലവർക്ക് യെസ് വീണ്ടും ആരോ ആഹാ അഡ്വക്കേറ്റ് വസന്ത് പള്ളിയെ നിശ്ശബ്ദനാക്കിയിരിക്കുകയാണ് പി എം സുരേഷ് ബാബു താങ്കളെ പോലുള്ളവർ ഒരു കാരണവശാലും അരവിന്ദ് കെജ്രിവാളിനെ ന്യായീകരിക്കരുത് കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അഴിമതിക്കെതിരെ രൂപീകൃതമായിട്ടുള്ള ഒരു ഒരു പാർട്ടിയാണ് ഒരു സംവിധാനം ആണ് അത് നോക്കൂ അതിന് ഇവരെ ഉപദേശിച്ചു വിട്ട അണ്ണാ ഹസാരെ പോലും പറഞ്ഞത് കേട്ടില്ലേ ഈ മദ്യനയം അന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് തെറ്റായ ദിശയിലേക്കാണ് നീങ്ങുന്നത് അത് ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോൾ ഇവിടെ ഈ പിന്നെ ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്റ്റ് ലംഘിച്ചു എന്ന് പറയുന്നു ടൈമിംഗ് ശരിയായില്ല എന്ന് പറയുന്നു അതൊക്കെ ശരിയെന്നെ പക്ഷേ രാഷ്ട്രീയത്തിൽ ആദർശം എന്ന് പറയുന്നൊരു സംഭവമില്ലേ അഡ്വക്കെ പി എം സുരേഷ് ബാബു ഈ രാഷ്ട്രീയ കാപട്യം നടത്തിക്കൊണ്ടിരിക്കുന്ന കേജ്രിവാൾ ടീമിനെ തുറന്നു കാണിക്കുന്നു അത് ഇലക്ഷൻ ടൈമിലായി എന്നത് വലിയൊരു അപരാധമാണോ അത് അത് ആ രീതിയിൽ ഞാൻ കാണുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് ഒരു അപരാധമാണ് കാരണം അത് നമ്മൾ ഒരു ഫെയർ ഇലക്ഷനാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷത എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഫെയർ എലക്ഷനെ അധികാരത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അൺഫെയർനെസ് അതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു ശരിയായ നടപടിയല്ല പിന്നെ ഞാൻ എൻ്റെ സംസാരത്തിൽ ഒരിക്കൽ പോലും ഈ പറയുന്ന ഈ പറയുന്ന ഈ ശ്രീ കേജരിവാൾ കുറ്റം ചെയ്തിട്ടില്ല കുറ്റം ചെയ്യാത്ത ഒരാളെ കുറ്റം ചെയ്യാത്തതിൻ്റെ പേരിൽ പിടിച്ചു കൊണ്ടുവന്നു എന്നൊന്നും പറയുന്ന രീതിയിലേക്ക് ഞാൻ പോയിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്കും അത് പോകേണ്ടതുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം ആണ് ഈ പിന്നെ ഇദ്ദേഹത്തിനെതിരായ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത് എന്ന് ചരിത്രരേഖകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് പക്ഷെ ഇത് പ്രധാനമായും ഈ ഇലക്ഷൻ പശ്ചാത്തലത്തിൽ എലക്ഷൻ്റെ സാഹചര്യത്തിൽ ചെയ്തിട്ടുള്ളത് തങ്ങളുടെ ഒപ്പോണന്റ് ഗ്രൂപ്പിനെ രാഷ്ട്രീയമായ തരത്തിൽ തേജോവധം ചെയ്യുന്നതിന് അധികാരം ഉപയോഗിച്ച് ചെയ്യുന്നു പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഇവർ മോശക്കാരാണ് എങ്ങനെ പറയാൻ പറ്റും അദ്ദേഹം അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അങ്ങനെ ഒരു വാദം താങ്കൾക്ക് ഉന്നയിക്കാം ഇപ്പൊ തേജോവധം ചെയ്യാൻ വേണ്ടി ഈ സമയം തിരഞ്ഞെടുത്തു അങ്ങനെ ഒരു വാദം താങ്കൾക്ക് ഉന്നയിക്കാം പക്ഷേ ഇദ്ദേഹം

അത് എന്തുകൊണ്ടാണ് അങ് അങ്ങ് അങ്ങനെ മനസ്സിലാക്കുന്നത് എന്ന് എനിക്ക് ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹം നിരപരാധിയാണ് നിരപരാധിയായ ആളെ ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് അപരാധിയാണെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നത്തിൽ എന്റെ എന്റെ ഫോട്ടിങ് ഇതിനകത്ത് എന്റെ ഫോട്ടിങ് ഇതിനകത്ത് എലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് ആണ് ഞാൻ മറ്റൊന്നും ഫുട്ട് ചെയ്യുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ഇലക്ഷന്റെ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ആണ് ആ കോഡ് ഓഫ് കോണ്ടാക്ടിന് വിരുദ്ധമായ ഒരു സമീപനമാണ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു സർക്കാർ ഇവിടെ റേഷൻ ഷോപ്പിൽ ഒരു കിലോ അരിക്ക് പത്ത് പൈസ കുറയ്ക്കാൻ കുറയ്ക്കുന്നു എന്ന് പറയാൻ അധികാരമില്ലാത്ത സാഹചര്യത്തിൽ അപ്പുറത്ത് എതിർക്കുന്നവർ കള്ളനാണ് എന്ന് അധികാരികളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുന്ന സമീപനം ഒരു ജനാധിപത്യ സംവിധാനത്തിലെ എലക്ഷന്റെ മുമ്പ് തെറ്റായ ഒരു സമീപനമാണ് അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ കേജരിവാൾ കുറ്റക്കാരനല്ല കുറ്റക്കാരനാണ് എന്നൊന്നും അതിനകത്തുനിന്ന് വ്യാഖ്യാനിച്ചെടുക്കേണ്ട കാര്യമില്ല ഒന്ന് വസ്തുത അത് മറ്റൊന്ന് നിൽക്കട്ടെ ഈ അപ്രൂവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ കേസിന്റെ ഇൻസൈഡ് മാറ്റേഴ്സ് അതെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എൻ്റെ ക്രിമിനൽ നോളജ് വെച്ചുകൊണ്ട് പറയുമ്പോൾ അപ്രൂവറെ പ്രഖ്യാപിക്കുന്നത് ഒരു പക്ഷേ അർത്ഥത്തിൽ കോടതിയാണെങ്കിലും അപ്രൂവറായി ഒരാളെ സജസ്റ്റ് ചെയ്യപ്പെടുന്നത് പ്രോസിക്യൂഷൻ്റെ ഭാഗമാണ് ഇവിടുത്തെ പ്രോസിക്യൂഷൻ ഇ ഡി ആണ് ഇ ഡി ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിയാണ് അവരാണ് ഇന്ന ഇന്ന ആളുകൾ മാപ്പുസാക്ഷികളാണ് എന്ന് ആവുക ആവാൻ തയ്യാറാണ് എന്ന് കോടതിയെ അറിയിക്കുന്നത് അത് പരിശോധന നടത്തി പ്രഖ്യാപിക്കുന്ന ചുമതലയാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതല്ലാതെ കോടതി സുവോമോട്ടോ വന്നിട്ട് ഒരാളെ മാപ്പുസാക്ഷിയായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന നിലപാട് ശരിയല്ല ഇ ഡി ആണ് അല്ലെങ്കിൽ സോറി ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിയാണ് ഏജൻസിയാണ് ഇത് പറയേണ്ടത് എന്നതുകൊണ്ട് തന്നെ നേരത്തെ ഈ അപ്രൂവർ ഘട്ട അപ്രൂവർ ഘടനയെക്കുറിച്ച് എന്റെ സുഹൃത്തുക്കൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആകാംക്ഷകളും ന്യായീകരിക്കപ്പെടുന്ന വസ്തുത അതിനകത്തുണ്ട് ഇവിടെ നമ്മൾ എടുക്കേണ്ടുന്ന ഒരു ശ്രീ നമ്പ്യാർ നമ്മൾ എടുക്കേണ്ടുന്നൊരു സമീപനം എന്താ ഇത് അനാവശ്യമായ ഒരു അഴിമതിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോരുത്തരും സത്യസന്ധമായി നെഞ്ഞത്ത് കൈവച്ച് പറയാൻ നമുക്ക് കഴിയുമോ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ കക്ഷികളും ആ അഴിമതി എന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കക്ഷികൾ ഏതെങ്കിലും ഉണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇൻക്ലൂഡിങ് ഞാൻ നിൽക്ക ഞാൻ ഇൻക്ലൂഡിങ് ഞാൻ ഉൾക്കൊള്ളുന്ന പാർട്ടി പോലും അതുകൊണ്ട് അത്തരമൊരു അവകാശവാദം ദയവ് ചെയ്ത് ഈ ഇത്തരമൊരു ഒരു ഒരു എലൈറ്റ്സ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഭാഗത്തുള്ള ചർച്ചയിൽ നമ്മൾ ഉന്നയിക്കാതിരിക്കണം എല്ലാ പാർട്ടികളിലും അളവനുസരിച്ച് തോത് ആ കൂടുതലും കുറവുമായി ഇത്തരം കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അത് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിനും അതല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്കും മാത്രമായി ചാർത്തി കൊടുക്കുന്ന സംവിധാനം അത് നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഏത് കാരണവശാലും ഈ ടൈമിംഗ് ഓഫ് ദി പ്രോസിക്യൂഷൻ്റെ ഇനീഷിയേഷൻസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം സമൻസിന് ഹാജരാകേണ്ടതാണ് വിധേയനാവേണ്ടതാണ് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൽ ഒരു ഒരു ക്രിമിനൽ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തൊരു ഘടക എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ആദ്യത്തെ സമൻസ് ലഭ്യമായ മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു അത് പറയാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ധാഷ്ട്യമോ അദ്ദേഹത്തിൻ്റെ ധിക്കാരമോ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും എന്ന മൗഢ്യമോ ആണ് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടാവുക എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു ഭരണാധികാരി പറയേണ്ടുന്നത് എല്ലാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയും മറ്റ് ഇന്നത്തെ ഭരണകൂടത്തെ രാഷ്ട്രീയമായി എതിർക്കുന്ന ആളുകൾ കള്ളന്മാരാണെന്ന് വരുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏജൻസി എന്നുള്ള നിലയിൽ നടത്തരുത് എന്ന് പറയാനുള്ള ഒരു ഒരു ആർജവം ഇന്നത്തെ ഭരണകൂടം കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ഇനിയുമുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ശ്രീ സുരേഷ് ബാബു അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനും അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാം അദ്ദേഹവും ഈ നോട്ടീസുകളെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരുപക്ഷെ ഹൈക്കോടതി പോലും പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹാജരായി കൂട മസാല ബോണ്ട് കേസിൽ പക്ഷെ അദ്ദേഹവും വഴുതി വഴുതി പോവുകയാണ് അത് അതൊന്നും ടോട്ടൽ എസ്കേപ്പിസത്തിലേക്ക് എത്തില്ല ശ്രീ അനിൽ തമ്പ്യാർ ഒരു പക്ഷേ അവരൊക്കെ ചിലപ്പോൾ ട്രൈ ചെയ്യുന്നത് പർച്ചേസിങ് ഓഫ് ടൈം ആയിരിക്കും ടൈം അതുകൊണ്ട് അതൊന്നും നിയമത്തിൻ്റെ മുമ്പിൽ ടോട്ടലായിട്ട് എക്സോണറേറ്റ് ചെയ്യപ്പെടാൻ സാഹചര്യം ഉണ്ടാവുകയില്ല അദ്ദേഹത്തോട് പിന്നെ സംസാരിക്കാൻ ഒരു അവസരമൊക്കെ കിട്ടിയാൽ പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല അല്ല തോമസ് ഐസക്കിന് താരതമ്യേന തിരക്ക് കുറവായിരുന്നു ഇപ്പം അദ്ദേഹം പത്തനംതിട്ടയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായതുകൊണ്ട് തിരക്കിലാണ് അതിനു മുമ്പ് അദ്ദേഹം ഫ്രീ ടൈം ആയിരുന്നു അദ്ദേഹം പുസ്തക പുസ്തകരചനയിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായും സംശയിക്കുക അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വാദം എന്താണ് ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് ഞാൻ മാത്രമല്ല തെറ്റ് ചെയ്തത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പരോക്ഷമായി പറഞ്ഞു വെക്കുകയായിരുന്നു തോമസ് ഐസക്ക് അല്ല അത് അതൊരു ഒരു ബാധകമാണ് ഞാൻ ഇപ്പോഴും ലിറ്റിഗേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ് അത് കാരണം എന്താ വെച്ചാൽ ഡിസിഷൻ ഓഫ് എ ക്യാബിനറ്റ് ഈസ് എൻറ്റയർലി ഫ്രം ദാറ്റ് ഓഫ് എ പേഴ്സൺ അത് പിന്നെ ഒരു കൂട്ടായ ഒരു തീരുമാനമാണ് ഭരണഘടനാനുസൃതമായ തീരുമാനമാണ് അതിനെ എത്രത്തോളം ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് ചോദ്യം ചെയ്യാമെന്നുള്ളത് കോടതിയിലെ ഉന്നത ഉന്നതസ്ഥാനീയരായ കോടതികൾ തീരുമാനിക്കപ്പെടേണ്ടതൊരു വസ്തുതയാണ് എങ്കിൽ അതിന് അദ്ദേഹത്തിനകത്ത് അദ്ദേഹത്തിന് ഒരു 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 റെസ്ക്യൂ പോയിന്റ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്തിട്ടുള്ള തീരുമാനങ്ങളോ ഒരു ധനമന്ത്രി എന്നുള്ള എടുത്തിട്ടുള്ള തീരുമാനമോ ആണെങ്കിൽ ആണെങ്കിൽ അദ്ദേഹം നിയമത്തിന് വിധേയനാകേണ്ടതാണ് ക്യാബിനറ്റ് ഡിസിഷൻസ് ക്യാബിനറ്റ് ഡിസിഷൻസ് മുഴുവൻ ഒരു ഏജൻസികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ ഈ നാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ഒരു ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അത് പല പ്രോട്ടോക്കോളുകൾക്കും വിധേയമാണ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് എക്സ്ചക്കറിന്റെ നഷ്ടമാണ് പെട്രോൾ പമ്പ് പെട്രോളിൽ രണ്ട് പൂർവ്വം രൂപ ആനുകൂല്യം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ നാളെ ഒരു സി എൻ ഡെ ജി വന്നിട്ട് പറയുകയാണ് സർക്കാരിലേക്ക് ലഭ്യമാകേണ്ടുന്ന രണ്ട് രൂപ വെച്ച് ഇത്ര ലിറ്ററിന് പതിനായിരം കോടി രൂപ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് തീരുമാനമെടുത്ത ആളുകളെ ചോദ്യം ചെയ്യുന്ന നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന അവരെ ഒരു സമീപനം വന്നു കഴിഞ്ഞാൽ ഭരണകൂടം പിന്നെ ആ നിശ്ചലമായി പോകും അതുകൊണ്ട് ക്യാബിനറ്റ് ഡിസിഷൻസും ഇൻഡിവിജ്വൽ മിനിസ്റ്റർ ഓർ ഇൻഡിവിജ്വൽ ഡിസിഷൻസും രണ്ടായി കാണേണ്ടതുണ്ട് എന്ന ഒരു ഫൂട്ടിക്കിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് അദ്ദേഹത്തിന്റെ ഡിഫൻസെങ്കിൽ അതിന് അദ്ദേഹത്തിന് കോടതിയിൽ ഒരു 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 അവസരം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഒരു കാര്യം ചോദിക്കട്ടെ നിയമത്തിന് വിധേയനാകുന്നതാണ് എല്ലാവർക്കും നല്ലത് നിയമം നിയം അതെ നിയമത്തിന് വിധേയമായി പോകുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് നേതാക്കന്മാർക്ക് അവരാണല്ലോ മാതൃക കാണിക്കേണ്ടത് അടുക്കുക പി എൻ സുരേഷ് ബ ഒരു കാര്യം കൂടി കരുവന്നൂർ സഹകരണക്കുള്ള അതിൽ രണ്ടാം ഘട്ട ആ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് ഞാൻ നേരത്തെ ചില പേരുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു എ സി മൊയ്തീൻ പി കെ ബിജു സി പി എമ്മിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരാണ് അപ്പോൾ താങ്കൾ പറയുന്നു ഈ ഈ കോഡ് ഓഫ് കോണ്ടക്ട് വെച്ചാണല്ലോ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇ ഡി ആ ചോദ്യം ചെയ്യൽ മരവിപ്പിക്കണം അല്ലെങ്കിൽ നിർത്തിവെക്കണം എന്നുള്ളതാണോ താങ്കളുടെ അഭിപ്രായം ഇടതുമുന്നണിയുടെ പൊതുവിലുള്ള അഭിപ്രായം അതാണോ അല്ല ഞാൻ 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 എൻ്റെ പൊതുവിലുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പൊതുവിലുള്ള അഭിപ്രായം അതിൽ ഒന്ന് പിക്ക് ആൻഡ് ചൂസ് ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ പൊതുവിലുള്ള അഭിപ്രായം ഇറ്റ് ഈസ് ഹാർഡ്ലി ഫോർ ഒരു ഫോർട്ടി ഡേയ്സേ ഉള്ളൂ നമുക്ക് നമ്മൾ നമ്മൾ നാൽപ്പത് ദിവസം അതൊന്നും ഇവരാരും രാജ്യം വിട്ടുപോകുന്നവരോ അല്ലെങ്കിൽ ഈ ഇപ്പറയുന്ന ആരെ ചോദ്യം ചെയ്യാനുണ്ടെങ്കിലും അവരാരും രാജ്യം വിട്ടുപോകുന്നവരോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഫോൾസിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സിന് സാധ്യതയുള്ളവരോ ഒന്നും ആവാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും അവർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ സജീവമായിരിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടും ഇത് രാജ്യത്തിൻ്റെ ഒരു ഉത്തമമായ മാതൃക സൃഷ്ടിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയും സൗന്ദര്യവുമായി കാണാൻ എനിക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും തൽക്കാലം വെറുതെ വിടുക ഓക്കെ ശങ്കു രാഷ്ട്രീയ മര്യാദ രാഷ്ട്രീയ നൈതികത വെച്ചെങ്കിലും ഈ അറസ്റ്റ് ഈ ഘട്ടത്തിൽ ഒഴിവാക്കാമായിരുന്നു എന്നാണ് പ്രതിപക്ഷം ഇടതുപക്ഷം കോൺഗ്രസ് എല്ലാം പറയുന്നത് എന്ത് തോന്നുന്നു അല്ല നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന് ആ സംവിധാനത്തിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾക്ക് അവർക്ക് നിയമപ്രകാരം നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകളുണ്ട് അവർ നിയമപ്രകാരമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ആ സമയത്തുള്ള മറ്റേ തെരഞ്ഞെടുപ്പാണോ ആ സമയത്ത് വേറെ എന്തെങ്കിലും വിശേഷം നടക്കുന്നുണ്ടോ ആ സമയത്ത് ഉത്സവം നടക്കുന്നുണ്ടോ അങ്ങനത്തെ മൂഡ് ഓഫ് ദ നേഷൻ അനുസരിച്ചിട്ടല്ല ഇവർ പ്രവർത്തിക്കേണ്ടത് കോഡ് ഓഫ് ദ ലോ അനുസരിച്ചിട്ടാണ് നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ള ചട്ടങ്ങൾ പ്രകാരം ഏജൻസികൾ പ്രവർത്തിക്കേണ്ടത് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്കാർ നയം വിശദീകരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പാലിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണ് കാരണം സർക്കാരിനത് പാലിക്കേണ്ട ബാധ്യതയുണ്ട് അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് വല്ല ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടു അദ്ദേഹം പ്രതിപക്ഷ കക്ഷിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് തെരഞ്ഞെടുപ്പ് ആണെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് തൽക്കാലം അസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാൻ സാധിക്കോ മോറൽ ടെർപ്പിറ്റ്യൂഡിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു

രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള മര്യാദകളൊക്കെ പാലിച്ചാൽ നെന്ന് എന്ന് പറയുന്നൊരു സാധനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ വന്നത് അതിനുമുമ്പ് മോഡ് ഈ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇത് തെരഞ്ഞെടുപ്പുകളെ കൂടുതൽ സുതാര്യമാക്കാനും കൂടുതൽ ഫ്രീ ആക്കാനും വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ കാലാകാലത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇലക്ട്രൽ റിഫോംസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് അതിലൊന്നും ഈ പറയുന്ന ക്രിമിനൽ ആക്ഷൻസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന എന്താ പറയുക സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളുടെ സ്വാഭാവിക നടപടിക്രമങ്ങളെ തടസ്സം പെടുത്തുന്ന ഒരു സംഭവില്ല അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് ശരിയല്ല നിയമം പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം അത് എന്താണ് റിയറ്റ് എന്താണ് ഫിയറ്റ് ജസ്റ്റിഷ്യ റിയറ്റ് സീലം എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്യം എന്താണ് ആകാശമിടിഞ്ഞു വീണാല് നീതി നടപ്പാക്കണം എന്നാ ജസ്റ്റിസ് ഷാൾ ബി ഡൺ ഈവൻ ഇഫ് ദ ഹെവൻ സ്കൂപ്സ് ഡൗൺ അതായത് ആകാശത്തിൽ നിന്ന് സ്വർഗം തന്നെ ഭൂമിയിലേക്ക് വധിച്ചാൽ നിയമം നിയമത്തിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കണതാണ് പിന്നെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തൽക്കാലം നിയമം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥമുള്ളത് അപ്പോൾ ഇതൊന്നും ഈ മൂഡ് ഓഫ് ദ നേഷൻ ഒന്നുമല്ല അന്വേഷണ ഏജൻസികളെ സ്വാധീനിക്കുന്ന ഘടകം അവർ സ്വാധീനിക്കുന്ന ഘടകം അവരുടെ നിയമപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പം അറസ്റ്റ് ചെയ്തു അരവിന്ദ് കെജ്രിവാളിൻ്റെ സമൻസുകൾ അത്രയേറെ പെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്നു അറസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു കോടതി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വിസമ്മതിച്ചു അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് സാധാരണഗതിയിൽ ഒരാൾ മുൻകൂർ ജാമ്യത്തിന് ഒരു ഹർജി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ ഓൺ ദ ബേസിസ് ഓഫ് പ്രോപ്പറേറ്റി അറസ്റ്റ് ചെയ്യില്ല മുൻകൂർ ജാമ്യ ഹർജി പരിഗണനയിലിരിക്കുന്ന സമയത്ത് ആൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല മുൻകൂർ ജാമ്യം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമല്ല അയാൾ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി മുൻകൂർ ജാമ്യാപേക്ഷ എന്താവും ഇൻഫ്രക്ച്ചസ് ആവും ആ ഹർജി പിന്നെ കേൾക്കാൻ പറ്റില്ല പിന്നീട് അദ്ദേഹത്തിന് റെഗുലർ ബെയിൽ അപേക്ഷിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ പക്ഷേ ഓൺ ദ ബേസിസ് ഓഫ് പ്രോപ്പറേറ്റി ഒരു മര്യാദ എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ ഏജൻസികൾ അറസ്റ്റ് ചെയ്യാറില്ല കോടതി തീരുമാനിക്കേണ്ടത് ശരിക്കും കോടതി മുൻകൂർ ജാമ്യം തള്ളിയാലോ തള്ളി അടുത്ത ദിവസം അറസ്റ്റ് ചെയ്യും അതാണ് സാധാരണഗതിയുടെ നിയമക്രമം അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു തനിക്ക് അറസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം തനിക്കെതിരെ കൊയോസീവായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നില്ല പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു ഡൽഹി ഹൈക്കോടതി ഈ കേസിൻ്റെ മെറിറ്റ്സ് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു നിങ്ങൾക്ക് ഒൻപത് സമൻസുകൾ തന്നു നിങ്ങൾ ആ അന്വേഷണത്തോട് സഹകരിക്കേണ്ടതായിരുന്നു നിങ്ങൾ ഇതുവരെ സഹകരിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഒരു പ്രൊട്ടക്ട് അതും കവറും തരാൻ സാധ്യല്ല പറഞ്ഞു കോടതി പോലും കവർ ആവശ്യമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പിന്നെ എന്ത് കാര്യത്തിലാണ് ഏജൻസി കാത്തിരിക്കേണ്ടത് ഏജൻസി അറസ്റ്റ് ചെയ്തു ഏജൻസി അറസ്റ്റ് ചെയ്തിട്ട് ഇയാളെ ഇട്ടറിയിൽ പൂട്ടുകയല്ലോ ചെയ്തത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിഭാഷകന് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു സുപ്രീം ഹൈക്കോടതിയെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതിയെ അതായത് ഇവർ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നിയമം എല്ലാം പ്രത്യേകമാണല്ലോ ബാക്കിയുള്ള രാജ്യത്തെ ആം ആത്മിയാണ് ആം ആത്മിയാണെന്നൊക്കെ പറയുമെങ്കിലും സാധാരണക്കാരനുള്ള നിയമമല്ല ഇവർ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ആത്മീകളാണ് എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർക്ക് വേണ്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് സുപ്രീം സുപ്രീംകോടതി തുറക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം അതായത് അന്ന് രാത്രി തന്നെ സാധാരണ ഗതിയിലാണ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുതൽ ഹാജരാക്കണമെന്നാണ് ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് അന്ന് രാത്രി തന്നെ എമർജൻസ് പെറ്റീഷൻ കൊടുത്തു സുപ്രീം കോടതിയിൽ പറഞ്ഞു കേൾക്കാൻ വയ്യ നാളെ എന്താണ് സ്വാഭാവികമായിട്ട് റോൾ കോളിന്റെ സമയത്ത് മെൻഷൻ ചെയ്തോളും കേൾക്കാന്ന് പറഞ്ഞു അങ്ങനെ റോൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന നാളെ ഞായറാഴ്ചയാണ് അവധിയാണ് കോടതി നാളെ തന്നെ ഇത് ഈ ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ നിയമവിരുദ്ധമായിട്ടാണ് അറസ്റ്റ് എന്ന് നാളെ തന്നെ കേൾക്കണം എന്നുള്ളതാണ് കോടതി ചില അപൂർവ സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോ ഉദാഹരണത്തിന് ബിൽക്കീസ് ബാലുവിന്റെ കേസ് കേൾക്കാൻ വേണ്ടി രാത്രി രണ്ടു മണിക്ക് കോടതി ഇരുന്നിട്ടുണ്ട് അതേപോലെ തന്നെ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ റദ്ദാക്കണോന്ന് ആലോചിക്കാൻ വേണ്ടി രാവിലെ മൂന്നു മണിക്ക് കോടതി ഓർമ്മിട്ടുണ്ട് അങ്ങനെ അപൂർവ ഘട്ടങ്ങൾ ഘട്ടം അർജൻസി ഇവരുണ്ടെന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അർജൻസി എന്താന്നുള്ളത് അതായത് ഇദ്ദേഹം റിമാൻഡിലാണ് റിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ റിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഏജൻസിക്ക് കസ്റ്റോഡിയിൽ ഇൻ്റർഗേഷൻ നടത്താനുള്ള അവസരമാണ് അവിടെ അല്ലാണ്ട് ഇദ്ദേഹത്തെ ജയിലിൽ അടച്ച് പൂട്ടിയിരിക്കുമെന്നല്ല അദ്ദേഹം അവിടെ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ ലൈഫിന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ത്രെട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഏജൻ ഇത് ആരാണ് റിമാൻഡ് ചെയ്തത് അതും കാര്യമല്ലേ കോടതി കോടതിയില്ലേ റിമാൻഡ് ചെയ്തത് ഇരുപത്തി എട്ടാം തീയതി വരെ ബഹുമാനപ്പെട്ട ഇ ഡി സ്പെഷ്യൽ കോർട്ടാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുള്ളത് ആ സമയത്തിനിടയിൽ ഇങ്ങനത്തെ ഒരു എമർജൻറ്റ് പെറ്റീഷൻ കൊടുക്കേണ്ട ആവശ്യം എന്താ പക്ഷെ ഇവർ ആദ്യം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയപ്പോൾ അപ്പോഴാണ് ഇവർക്കൊരു നിയമപ്രശ്നം മനസ്സിലായത് എന്താണ് ഇവർ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു കോടതി കേൾക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്തിട്ടുള്ള മാറ്റർ ആണെങ്കിൽ സുപ്രീംകോടതി കേൾക്കുന്നത് വരെ ഇത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ട ആവശ്യമില്ല അപ്പൊ സാധാരണ ഗതിയിൽ ഉച്ചയ്ക്ക് രണ്ടുമണിക്കുമ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതാണെങ്കിൽ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാരണം കൊണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ആൾ വരിക കോടതി അന്ന് കേൾക്കാൻ വിസമ്മതിച്ചാൽ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ബെയിലിന്റെ പോസിബിലിറ്റി അവിടെ ഇല്ലാണ്ടിയാകും ചെയ്തു അപ്പൊ ഇവരെന്ത് ചെയ്തു കോടതി കൊടുത്തിട്ടുള്ള ഹർജി പിൻവലിച്ചു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയാൽ മതി എന്ന് പറഞ്ഞു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് സ്വാഭാവികമായിട്ട് ഇത്തരം കേസുകളിൽ എന്താ ചെയ്യാ സാധാരണ ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രത്യേകിച്ച് ഇ കേസുകളിൽ ഫസ്റ്റ് ഘട്ടത്തിൽ ജാമ്യം കിട്ടാറില്ല ഏത് മനുഷ്യനും സാധാരണഗതിയിൽ ഇടി കേസുകളിൽ പ്രത്യേകിച്ചും പ്രൈമോഫീസിൽ കേസ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കേസ് കിട്ടാറില്ല അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്ത് എന്തിനാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് മനീഷ് സിസോദിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സഞ്ജയ് സിംഗിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വിജയ് നായരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കെ കവിത കൂടി ഉൾപ്പെട്ടിട്ടുള്ള സൗത്ത് കാർട്ടൽ എന്ന് പറയുന്ന ആ നിഗൂഢ സംഘവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ നടന്നിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കൺവീനറാണ് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ വർഷം ഈ കേസ് പരിഗണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയാണ് ഇ ഡിയോട് ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ പ്രതികർക്കുന്നില്ല എന്ന് അതായത് അന്ന് ആം ആദ്മി പാർട്ടി പ്രതിയായിരുന്നില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് ഇ ഡിയോട് ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ പ്രതിയാർക്കുന്നില്ല അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കൺവീനർ എന്നുള്ള രീതിയിൽ കൂടി അരവിന്ദ് കെജ്രിവാൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ മാത്രമല്ല അപ്പോൾ ആ നൂറ് കോടി രൂപ എന്ത് ചെയ്തു ഇവിടെ നാൽപ്പത്തഞ്ച് കോടി രൂപ ഗോവയിലേക്ക് പോയത് എങ്ങനെ കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും വിവരങ്ങൾ അറിയാനുമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് കോടതി കൊടുത്തിട്ടുള്ളത് ഞാൻ ചോദ്യം ചെയ്യലോട് സഹകരിക്കില്ല അടുത്ത ദിവസം തന്നെ ഈ അറസ്റ്റ് ഇതാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്ഥയിലേക്ക് മാറാനുള്ള അവസരം വേണമെന്ന് പറയുന്ന എന്തിനാണ് ഇപ്പോഴും അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുന്ന എന്തിനാണ് ഉള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം അപ്പോൾ ഇവിടെ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകളോ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ കാര്യം ബി ജെ പിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള അറസ്റ്റൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കംഫർട്ടബിളി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തിലാണ് ബി ജെ പി ഉള്ളത് ഈ നടപടി കാണിക്കുന്നത് തെരഞ്ഞെടുപ്പോ തെരഞ്ഞെടുപ്പ് ഇല്ലാത്തതോ ബി ജെ പിയെ ബാധിക്കുന്നില്ല രാജ്യം നിയമപ്രകാരം ഭരിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിന് മുന്നിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നോ തോൽക്കുക എന്നുള്ള ഭയമോ അല്ലെങ്കിൽ പ്രലോഭനമോ ബി ജെ പിക്ക് ഒരു തടസ്സമോ ഒരു പ്രതിബന്ധമോ അല്ല നിയമപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ബി ജെ പി ചെയ്തു അത് ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട് ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചിട്ടുള്ള ജനങ്ങൾ എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധരായിട്ടുള്ള ജനങ്ങളാണ് അല്ലാണ്ട് ആം ആദ്മി പാർട്ടി സ്വന്തമായിട്ട് കേഡർമാരെ പുറത്ത് നിറക്കുമതി ചെയ്തൊന്നുമില്ല ചെയ്ത് ഈ ഡൽഹി ബേസ്ഡ് ആയിട്ട് നിന്നിരുന്ന രാജ്യത്തെ ലക്ഷം കോടി അഴിമതികൾ കണ്ട് മനസ്സുമടുത്തിട്ടുള്ള ആൾക്കാർ രണ്ടായിരത്തി പതില് കോമൺവെൽത്ത് ഗെയിംസിന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനമാണിത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അണ്ണാ ഹസാരിയുടെ നേതൃത്വത്തിൽ അന്ന് വന്നിട്ടുള്ള ടു ജി സ്കാമ് കൽക്കരി കുമ്പകണം കോൾഗേറ്റ് സ്കാമ് ഇങ്ങനെയുള്ള ലക്ഷം കോടി സ്കാമുകൾക്കെതിരെ അണ്ണാ ഹസാറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ അഗേൻസ് കറപ്ഷൻ എന്നൊരു മൂവ്മെന്റ് ഉണ്ടായി ഇവർ ജന്തർ മന്ദറിൽ വലിയൊരു സമരം നടത്തി അന്ന് അരവിന്ദ് കെജ്രിവാൾ മാത്രമായിരുന്നില്ല യോഗേന്ദ്ര യാദവ് ഉണ്ടായിരുന്നു പ്രശാന്ത് ഭൂഷൺ ഉണ്ടായിരുന്നു പിന്നീട് അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സമാവുന്ന ഓരോരുത്തരും സഖ്യത്തിൽ നിന്ന് കണ്ടു അണ്ണാ ഹസാരെ അപ്രസക്തനായി രണ്ടായിരത്തി പതിനുശേഷം രണ്ടായിരത്തി ഉള്ളിൽ രണ്ടാമത് നിരാഹാരം തുടങ്ങിയപ്പോൾ ലോക്പാൽ വേണമെന്നൊരു നിരാഹാരം തുടങ്ങിയപ്പോൾ അണ്ണാ തുടങ്ങിയപ്പോ ഭാഗമേ അല്ലാണ്ടായിരുന്നു വിയോജിപ്പ് പ്രകടിപ്പിച്ചുള്ള കിരൺ ബേദി ഇതിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തായി ഞാൻ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് അർണാം ഗോസ്വാമിയുടെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു ഓൺ ഓൺലൈ ക്യാമറ ലൈവായിട്ട് പറഞ്ഞിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ജയിച്ചു പിന്നീട് അരവിന്ദ് കെജ്രിവാളുടെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സം ഉണ്ടാകുന്ന ഓരോരുത്തരായിട്ടും ആം ആദ്മി പാർട്ടി നിന്ന് പുറത്തുപോയി ഇപ്പോൾ നോക്കിക്കോളോട്ടോ ഇതിലൊരു വളരെ ക്യൂരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടു കൂടി കാണുന്നൊരു സംഭവമുണ്ട് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ജയിലിൽ പോയാലും തടവു മുറിയിലെ മറ്റേ മറ്റേ ഇതിന് പുറത്ത് തൂണിന് പുറകിൽ ഇരുന്നിട്ട് ഡൽഹിയുടെ ഭരണം നടത്തുന്നൊക്കെയാണ് ഇവർ പറയുന്നത് പ്രായോഗികമായിട്ട് സാധ്യമല്ല ഒരാൾക്ക് ജയിൽ മുറിയിൽ ഇരുന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണ നിർവഹണം നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് സാധ്യമല്ല അതുകൊണ്ടാണ് ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോകുന്നതിന് തൊട്ടുമുമ്പോൾ തന്നെ ഗവർണറെ പോയി കണ്ട് രാജി കൊടുത്തിട്ട് പകരം തന്നെ പിൻഗാമിയെ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോയത് ജയലളിത അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ജയിലഴുത മുഖ്യമന്ത്രിയായിരുന്നു ജയിലളിത ഉടനെ തന്നെ പനീർ സെൽവത്തെ തൻ്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചു പനീർ പനീർശെൽവം ഒരു കൊല്ലം ജയലിളിത ായിട്ട് മടങ്ങി വരുന്നത് വരെ മറ്റേ അന്നത്തെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ജയലളിതയുടെ ചിത്രം വെച്ചിട്ട് അതിന്റെ തൊട്ടടുത്ത് വേറൊരു കസേര ഇട്ടിട്ട് അതിലെടുത്തിട്ടാണ് മരിച്ചിരുന്നത് എന്തായാലും വേറൊരാളില്ലാണ്ട് ഭരിക്കാൻ പറ്റില്ല ശ്രീരാമൻ കാട്ട് പോയപ്പോ ശ്രീരാമന്റെ ഭരത രാജ്യം മരിച്ചു എന്നുള്ളത് പോലെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ വരെ മറ്റൊരു മുഖ്യമന്ത്രി വേണം ഇത് ആരാവുന്ന കാര്യം ഇത് വലിയൊരു ക്വസ്റ്റ്യനാണ് എന്തുകൊണ്ടാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിന്റെ മെസ്സേജ് വായിക്കാൻ വന്നത് എന്തുകൊണ്ട് അത് ആതിഷീം ചെയ്തില്ല അതിഷി മർലേനയാണല്ലോ യഥാർത്ഥത്തിൽ ഇപ്പോ ആം ആദ്മി പാർട്ടിയുടെ പ്രോമിനൻ ഫേസ് ആയി നിൽക്കുന്നത് അവരാണ് ഗോവയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി പ്രസന്റ് ചെയ്തത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മീഡിയയ്ക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ അതിഷി മർലേനയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞു ആം ആദ്മി പാർട്ടിക്കുള്ളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി ആരാണെന്നുള്ള കാര്യത്തിൽ അപ്പോൾ അരവിന്ദ് ഇത് മറ്റൊരാളിലേക്ക് പോകാണ്ടിരിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യ സിസോദിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ് മനീഷ് സിസോദി ഒരു കൊല്ലമായിട്ട് ജയിലിലാണ് പിന്നീട് അരവിന്ദ് കെജ്രിവാളിന് തരട്ടാവാൻ സാധ്യതയുള്ള ഓരോരുത്തരായിട്ട് ഞാൻ ഓരോരുത്തരുടെ പറഞ്ഞതാം ഷാസിയൽമി ഷാസിയൽമി ആം ആദ്മി പാർട്ടിന്ന് പുറത്തേക്ക് പോയി പ്രശാന്ത് ഭൂഷൺ പുറത്തേക്ക് പോയി യോഗേന്ദ്ര യാദവ് പുറത്തേക്ക് പോയി ആശുതോഷ് മറ്റേ മാധ്യമ പ്രവർത്തകര ജോലി രാജിവെച്ചിട്ട് ആം ആദ്മി പാർട്ടി ചേർന്നിട്ടുള്ള ചേർന്നിട്ടാളാണ് ആശുതോഷ് പുറത്തേക്ക് പോയി പിന്നെ കപിൽ മിശ്ര ഇങ്ങനെ ഒരു ലോങ് ലൈൻ ഓഫ് ലീഡേഴ്സ് അരവിന്ദ് കെജ്രിവാളിന്റെ ആവാൻ സാധ്യതയുള്ള ഒരു മുഴുവൻ ഈ കാലഘട്ടത്തിനിടയിൽ ഇടയിൽ കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയിട്ട് അവസാനം എന്താണ് ഏകാധിപത്യത്തിനെതിരെയും ഡിക്ടേറ്റർഷിപ്പിനെതിരെയും ഡൈനാസ്റ്റിക് പോളിറ്റിക്സിനെതിരെയൊക്കെ പറഞ്ഞിരുന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഒരേ സമയം ഡൽഹിയുടെ മുഖ്യമന്ത്രി ആയിട്ടും ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി കൺവീനറായിട്ടും നാഷണൽ കൺവീനറായിട്ടും ഇതിൽ ഏക ഛത്രാധിപതി ആം ആദ്മി സുപ്രീമോ എന്നുള്ള പേരൊക്കെ വെച്ചുകൊണ്ട് യാണ് ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ലാലു പ്രസാദ് രാബ്രിദേവിനെ വെച്ചതുപോലെ ഈ സുനിത കെജ്രിവാളിനെ വെക്കാനാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രിഫർ ചെയ്യുക കാരണം എന്താ ഭരണം മറ്റൊരു സ്ഥലത്തേക്ക് പോകില്ല പുറത്തേക്ക് പോവില്ല നേരെ തിരിച്ച് ആതിഷിമർ വേണമെന്നായിരിക്കും പാർട്ടിയിലെ കേഡർമാർ ആവശ്യപ്പെടാം ഇതാണ് ഡൽഹിയിൽ കാണാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഓക്കെ ഓക്കെ സുരേഷ് ബാബു ആവുന്നുണ്ട് താങ്കൾ വാച്ച് നോക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം ഒരു 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 ചോദ്യം കൂടി ഈ പല രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കും നേതൃത്വം നൽകിയ ആം ആദ്മി പാർട്ടി ഇനിയിപ്പോൾ കെജ്രിവാളിനെ ജയിലിൽ ഇരുത്തിക്കൊണ്ട് ഡൽഹി ഭരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അഡ്വക്കേറ്റ് സുരേഷ് ബാബു പവർ കറപ്റ്റ്സ് എന്നല്ലേ അല്ലേ ഈ കസേര തന്നെയാണ് പ്രശ്നം പ്രധാനമായും വൻസ് അധികാരത്തിൻ്റെ ആ ഒരു സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കെജ്രിവാൾ അനുഭവിക്കുന്നത് അത് തന്നെയല്ലേ അല്ല ശ്രീ അനിൽ നമ്പ്യാർ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ അങ്ങിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു പോട്ടെ ഇതിനേക്കാൾ നല്ല ഭംഗിയായിട്ടുള്ളത് ഇപ്പോൾ ഈ ഒന്നര മണിക്കൂർ ബി ജെ പിക്ക് വേണ്ടിയുള്ള അല്ലെ എൻ ഡി എഫ് വേണ്ടിയുള്ള ഒരു പ്രസംഗ പരിപാടി നടത്തുന്നതായിരിക്കും നന്നായിരിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട് അതായത് നന്നായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ താങ്കൾ ഈ ചർച്ച അവസാനിപ്പിച്ച് ആ ഒരു പരിപാടിയൊക്കെ അങ്ങോട്ട് മാറ്റിയാൽ പറയാനുള്ളതൊക്കെ കേൾക്കാമല്ലോ ഞാൻ എൻ്റെ കയ്യിൽ മോഡൽ കോഡ് ഓഫ് ഉണ്ട് ഇതായ പുസ്തകമുണ്ട് അങ്ങ് കാണുന്നുണ്ടാവും ഇത് ഒന്ന് പൂർണ്ണമായും വായിക്കാൻ പറയുക അദ്ദേഹം വായിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഞാൻ പറഞ്ഞ പെർസ്പെക്റ്റീവ് ഇതിനകത്ത് എവിടെയെങ്കിലും ദർശിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക ആ പെർസ്പെക്റ്റീവ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന സബ്മിഷനോടുകൂടി ഞാൻ എൻ്റെ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ആ സബ്മിഷൻ വളരെ ഗൗരവത്തോടെ നമ്മൾ പരിശോധിക്കാം ഞാൻ ഡിബേറ്റ് ഇവിടെ പോണോ ചർച്ച എല്ലാ അതിഥികൾക്ക് നന്ദി ഒപ്പം